ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ പ്രധാന വാർത്തകൾ നാലാമത് ക്വാഡ് നേതൃതല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ജയ്പൂരിൽ നടക്കുന്ന ബിജെപി ദേശീയ ഭാരവാഹി യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു രാജ്യത്തെ വരുമാന അന്തരം ലഘൂകരിക്കുന്നതിനായി സാർവത്രിക അടിസ്ഥാന വരുമാന പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിക്കണമെന്ന് സാമ്പത്തിക ഉപദേശക സമിതി റിപ്പോർട്ട് കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ബീഹാറിൽ മഴക്കെടുതികളിൽ മുപ്പത്തിയേഴ് മരണം ഐപിഎല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും ടോക്കിയോയിൽ ഈ മാസം ഇരുപത്തിനാലിന് നടക്കുന്ന ക്വാഡ് നേതൃതല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ജപ്പാനീസ് പ്രധാനമന്ത്രി ഫുമിയോ കിഷിദയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുക്കും ക്വാഡ് നേതാക്കളുടെ നാലാമത് സമ്മേളനമാണിത് ഇന്തോ പസഫിക് മേഖലയിലെ സംഭവ വികാസങ്ങളും ആഗോള പ്രതിസന്ധികളും നേതാക്കൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും ജയ്പൂരിൽ നടക്കുന്ന ബിജെപി ദേശീയ ഭാരവാഹികളുടെ യോഗത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിർച്വലായി നിർവഹിച്ചു ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതായി അദ്ദേഹം യോഗത്തിൽ ആരോപിച്ചു സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ചില രാഷ്ട്രീയ കക്ഷികൾ രാജ്യത്ത് വിഷം നിറയ്ക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു പാർട്ടി പ്രതിനിധികളെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പാർട്ടിയുടെ ദേശീയ സംസ്ഥാനതല ഭാരവാഹികൾ തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നു രാജ്യത്തെ വരുമാന അന്തരം ലഘൂകരിക്കുന്നതിനായി സാർവത്രിക അടിസ്ഥാന വരുമാന പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിൽ നിർദ്ദേശം നഗരപ്രദേശങ്ങളിലെ തൊഴിൽ രഹിതർക്കായി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കണമെന്നും നിർദ്ദേശമുണ്ട് രാജ്യത്തെ അസമത്വ സ്ഥിതി സംബന്ധിച്ച് ഗുഡ്ഗാവ് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കോമ്പറ്റീറ്റീവ്നസ് തയ്യാറാക്കിയ റിപ്പോർട്ട് സാമ്പത്തിക ഉപദേശക സമിതി അധ്യക്ഷൻ ബിബേക് ദബ്രോയിയാണ് പുറത്തിറക്കിയത് അടിസ്ഥാന വരുമാനം ഉയർത്തുന്നതിലൂടെ വരുമാന വിതരണം മെച്ചപ്പെടുത്താമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ നേരിയ കുറവ് വന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കരീബിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സെന്റ് വിൻസെന്റ് ആന്റ് ഗ്രനേഡിയൻസ് ഗവർണർ ജനറൽ ഡാം സൂസൻ ഡൌഗനുമായി കൂടിക്കാഴ്ച നടത്തി ഐ ടി ആരോഗ്യം വിദ്യാഭ്യാസം വിനോദസഞ്ചാരം സാംസ്കാരികം തുടങ്ങി ബഹുമുഖ തലങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു വിവിധ ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു സെന്റ് വിൻസെന്റ് ആന്റ് ഗ്രനേഡിയൻസ് പാർലമെന്റിനെയും ശ്രീ രാംനാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്തു രാജ്യത്ത് ഇതുവരെ വിതരണം ചെയ്ത കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ എണ്ണം കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം കടന്നു ഇന്നലെ മാത്രം പതിനഞ്ച് ലക്ഷത്തിലധികം കുത്തിവയ്പ്പുകൾ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം രാജ്യത്ത് പുതുതായി രണ്ടായിരത്തി ഒൻപത് പേർക്കുകൂടി കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനമാണ് രോഗമുക്തി നിരക്ക് കഴിഞ്ഞ മണിക്കൂറിൽ കോവിഡ് ബാധിച്ച് ഇരുപത് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു രാജ്യത്തെ പ്രധാന കാർഷിക വിളകളുടെ രണ്ടായിരത്തിരണ്ടിലെ ഉൽപാദന സാധ്യതാ കണക്കുകൾ കേന്ദ്ര കൃഷി മന്ത്രാലയം പുറത്തിറക്കി ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ മുൻവർഷത്തേക്കാൾ മൂന്ന് ദശാംശം ഏഴ് ഏഴ് ദശലക്ഷം ടൺ വർധന ഇക്കുറി പ്രതീക്ഷിക്കുന്നതായി മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഉൽപ്പാദന ശരാശരിയേക്കാൾ ദശാംശം എട്ട് പൂജ്യം ദശലക്ഷം ടൺ അധിക ഉൽപാദനമാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നിരവധി കർഷക സൌഹൃദ നയങ്ങളുടെയും കർഷകരുടെയും കൃഷി ശാസ്ത്രജ്ഞരുടെയും കൂട്ടായ പ്രയത്നത്തിന്റെയും ഫലമാണ് കാർഷിക വിളകളുടെ ഗണ്യമായ ഉൽപാദന വളർച്ചയെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വ്യക്തമാക്കി എല്ലാ എ ടി എമ്മുകളിലും കാർഡ് രഹിത പണം പിൻവലിക്കൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളും എടിഎം ശൃംഖലകളും യു പി ഐയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സജ്ജീകരണം ഒരുക്കാൻ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ ചുമതലപ്പെടുത്തിയതായും ആർ ബി ഐ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് അണ്ടർ സ്കോട്ട് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം കെഎസ്ആർടിസിയിൽ ഏപ്രിൽ മാസത്തെ ശമ്പള വിതരണം ഇന്ന് തുടങ്ങും ശമ്പളം നൽകുന്നതിന് കൂടുതൽ തുക അനുവദിക്കണമെന്ന ആവശ്യവുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെ നേരിട്ട് കാണും ശമ്പള വിതരണം വൈകിയതിൽ പ്രതിഷേധിച്ച് സിഐ ടിയു യൂണിയന്റെ പ്രതിഷേധ സംഗമം ട്രാൻസ്പോർട്ട് ഭവന മുന്നിൽ ഇന്ന് നടക്കുകയാണ് തൃശൂർ പൂരം വെടിക്കെട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടക്കും മന്ത്രി കെ രാജനും ജില്ലാ കളക്ടറും വെടിക്കെട്ട് പുരകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ഏത് സാഹചര്യത്തിലും ഇന്ന് തന്നെ വെടിക്കെട്ട് നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ വെടിക്കെട്ട് നടത്താൻ ജില്ലാ ഭരണകൂടത്തിനോട് അനുമതി തേടിയിരുന്നു തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഈ മാസം പതിനൊന്നിന് പുലർച്ചെ നടത്തേണ്ടിയിരുന്ന വെടിക്കെട്ട് മഴ മൂലം രണ്ടു തവണ മാറ്റിവെക്കുകയായിരുന്നു കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് തീരദേശ മേഖലയിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ കേരളത്തിന് പുറമെ കർണാടകയിലും മുംബൈയിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും മൺസൂണിന് മുന്നോടിയായുള്ള മഴ അനുഭവപ്പെടുന്നു ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ മൺസൂൺ ഇക്കുറി നേരത്തെ എത്തുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഈ മാസം കേരളത്തിൽ മൺസൂൺ എത്തുന്നത് ബീഹാറിൽ മഴക്കെടുതികളിലും മിന്നലേറ്റും വിവിധ പ്രദേശങ്ങളിലായി പേർ മരിച്ചു പേർക്ക് പരിക്കേറ്റു അപകടത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗം പേരും കൃഷിയിടങ്ങളിൽ പണിയെടുക്കുകയായിരുന്ന കർഷകരാണ് കനത്ത മഴ മൂലം സംസ്ഥാനത്തെ നിരവധി ഭാഗങ്ങളിൽ റെയിൽ റോഡ് ഗതാഗതവും വാർത്താവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടിരിക്കുകയാണ് ആർ ജെ ഡി നേതാവും മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിന്റെയും കുടുംബാംഗങ്ങളുടെയും വീടുകളിൽ സി ബി ഐ പരിശോധന റെയിൽവേയിൽ ജോലിക്കായി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഭൂമി കോഴ വാങ്ങിയെന്ന ആരോപണത്തിന്മേലുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന പട്ന ഗോപാൽഗഞ്ച് ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധ ഇടങ്ങളിലാണ് സിബിഐ പരിശോധന നടത്തുന്നത് ഐ പി എല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിംഗ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് മുംബൈ ബ്രാബോൺ സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എട്ട് വിക്കറ്റ് വിജയം നേടിയിരുന്നു വൈധവ്യവുമായി ബന്ധപ്പെട്ട എല്ലാ അനാചാരങ്ങളും നിരോധിക്കണമെന്ന് മഹാരാഷ്ട്ര സർക്കാർ ഗ്രാമപഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി ഇത്തരം അനാചാരങ്ങൾ നിരോധിച്ചുകൊണ്ട് കോലാപൂരിലെ ഹെർവാദ് പഞ്ചായത്ത് തീരുമാനമെടുത്തത് മാതൃകയാക്കിക്കൊണ്ട് മഹാരാഷ്ട്ര സർക്കാരിന്റെ നിർദ്ദേശം വിധവകളായവർക്ക് ബഹുമാനകരമായ ജീവിതം നയിക്കുന്നതിന് ഇത്തരം അനാചാരങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നതായും നിർദ്ദേശത്തിൽ രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ തുടക്കം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് ആയിരത്തി എഴുപത്തിയാറ് പോയിന്റ് ഉയർന്ന് ഓഹരി സൂചിക നിഫ്റ്റി പോയിന്റ് വ്യാപാരം തുടരുന്നു സ്വർണ്ണവിലയിൽ ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി നാലായിരത്തി രൂപയുമാണ് ഇന്നത്തെ വില യുക്രൈന് സാമ്പത്തിക സഹായം നൽകാൻ ജി രാജ്യങ്ങൾക്കിടയിൽ ധാരണ കോടി ഡോളറിന്റെ സഹായം സൈനിക മേഖലയിൽ ഉൾപ്പെടെ യുക്രൈന് നൽകാൻ യുഎസ് സെനറ്റ് ഇന്നലെ അനുമതി നൽകി നൂറ് കോടി ഡോളറിന്റെ സഹായം ജി സെവൻ അധ്യക്ഷ രാജ്യമായ ജർമ്മനിയും വാഗ്ദാനം ചെയ്തിട്ടു ജർമ്മനിയിൽ നടന്ന ജി സെവൻ ധനമന്ത്രിമാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ധാരണയുണ്ടായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കേന്ദ്ര സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും സ്ഥാപനങ്ങളിലുമായി രണ്ടായിരത്തി അറുപത്തിയഞ്ച് ഒഴിവുകളുണ്ട് പരീക്ഷാ വിജ്ഞാപനവും മറ്റ് വിശദവിവരങ്ങളും എസ് എസ്ഇട്ട് എൻ ഐ സി ഡോട്ട് ഇൻകെർട്ട് ഇൻ എന്നീ വെബ്സൈറ്റുകളിലും ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള പാസഞ്ചർ ട്രെയിൻ സർവീസ് ഈ മാസം പുനരാരംഭിക്കും കോവിഡ് മൂലം രണ്ടു വർഷമായി നിർത്തിവച്ച സർവീസാണ് വീണ്ടും തുടങ്ങുന്നത് ധാക്ക കൊൽക്കത്ത മൈത്രി എക്സ്പ്രസും കൊൽക്കത്ത ഖുൽന ബന്ധൻ എക്സ്പ്രസും ഇന്ന് മുതൽ പുനരാരംഭിക്കാൻ റെയിൽവേ ബോർഡ് നിർദ്ദേശിച്ചു ന്യൂ ജയിപ്പാൽഗുരി ധാക്ക മിതാലി എക്സ്പ്രസ് സർവീസ് ജൂൺ ഒന്നിന് ന്യൂ ജൽപ്പാൽഗുരിയിൽ നിന്ന് ആരംഭിക്കുമെന്ന് ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പത്രക്കുറിപ്പിൽ അറിയിച്ചു ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഗവർണർമാരുടെ ഏഴാമത് വാർഷിക ഉച്ചകോടി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്നു സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിൽ ബഹുമുഖ സഖ്യങ്ങളുടെയും ആഗോള സഹകരണത്തിന്റെയും പ്രാധാന്യം വലുതാണെന്ന് ധനമന്ത്രി ഉച്ചകോടിയിൽ വ്യക്തമാക്കി നാലാമത് ക്വാഡ് നേതൃതല ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ജയ്പൂരിൽ നടക്കുന്ന ബിജെപി ദേശീയ ഭാരവാഹി യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു രാജ്യത്തെ വരുമാന അന്തരം ലഘൂകരിക്കുന്നതിനായി സാർവത്രിക അടിസ്ഥാന വരുമാന പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിക്കണമെന്ന് സാമ്പത്തിക ഉപദേശക സമിതി റിപ്പോർട്ട് കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് ബീഹാറിൽ മഴക്കെടുതികളിൽ മുപ്പത്തിയേഴ് മരണം ഐ പി എല്ലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും വാർത്തകൾ കഴിഞ്ഞു അടുത്ത വൈകുന്നേരം